ദിവ്യ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ വീഡിയോയിൽ IVF റിലേറ്റഡ് ആയി ചിലർക്കുള്ള സംശയമായിരിക്കും. IVF ബേബിക്ക്, IVFലൂടെ ജനിക്കുന്ന ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ IVF ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കുമോ അതെന്നുള്ള കാര്യം പലർക്കും സംശയമായിരിക്കും. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. IVF എന്ന് പറയുന്നത്, ഞാൻ പല എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, IVF എന്ന് പറയുന്നത് നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് കുറവുള്ളവർക്ക് ഒരു എന്തോന്ന് പറയാം, ലാബിൽ വച്ചിട്ട് കുഞ്ഞിനെ ഭ്രൂണമാക്കിയതിന് ശേഷം ഗർഭപാത്രത്തിലോട്ട് നിക്ഷേപിക്കുകയും മരുന്നിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഹോർമോണുകൾ പുറത്തുനിന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് അതിനെ പരിപാലിച്ച് കുഞ്ഞിനെ കുഞ്ഞായി എന്ന് വെച്ചാൽ പൂർണ്ണ ഗർഭം ധരിച്ചതിന് ശേഷം ഡെലിവറി ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് IVF എന്ന് പറയുന്നത്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ IVFലൂടെ ജനിക്കുന്ന കുഞ്ഞിനെയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലെങ്കിൽ IVFലൂടെ ജനിക്കുന്ന കുഞ്ഞ് സാധാരണ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയിരിക്കുമോ, ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ എന്നൊക്കെ പലർക്കും സംശയമായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളല്ല. IVF അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുത്തതിലൂടെ, ഒരു 7 വർഷത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത്, നമ്മുടെ എൽസ് എന്ന് പറയുന്നത് IVF ബേബിയാണ് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. അപ്പോൾ IVFലൂടെ ജനിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനും യാതൊരുവിധ ഡിഫക്റ്റും ഉണ്ടാവില്ല, IVFലൂടെ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട്. അഥവാ കുഞ്ഞിനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് 3-ാം മാസത്തെ എൻ ഡി സ്കാനിലോ അല്ലെങ്കിൽ 5-ാം മാസത്തെ അനോമലി സ്കാനിലോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ IVFലൂടെ ജനിച്ചു എന്നുള്ള കാര്യം കൊണ്ട് കുഞ്ഞിന് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ലോകത്തിൽ ആദ്യമായിട്ട് IVF ചെയ്തത് 1978 ലൂയി ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ് IVFലൂടെ ജനിച്ച ആദ്യത്തെ ബേബി അല്ലെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ഫാമിലിയായിട്ട് മക്കളായിട്ട് ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും IVFലൂടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് കുഞ്ഞിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി കുഞ്ഞ് IVFലൂടെ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് സ്പെഷ്യൽ എന്തെങ്കിലും കെയർ കൊടുക്കണോ എന്നുള്ള കാര്യവും ചിലർക്ക് സംശയമായിരിക്കും. ഒരിക്കലും നമുക്ക് അങ്ങനെയല്ല, നമ്മൾ നോർമലായിട്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ ഗർഭം ധരിക്കുമോ ആ വിധ കെയർ മാത്രം നമ്മൾ കൊടുത്താൽ മതി. പക്ഷേ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ അമ്മ കുറച്ചധികം കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ നോർമലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് പുറത്തുനിന്ന് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് പ്രഗ്നൻസിയെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതലധികം കെയർ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഡെലിവറിയുടെ ടൈമിലോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലോ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് പിന്നീട് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ IVFലൂടെ എനിക്ക് ജനിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രത്യേകിച്ച് ആഹാരങ്ങളോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കെയറോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് വേറൊരു സംശയമായിരിക്കും, IVFലൂടെ ജനിച്ച കുഞ്ഞ് നമ്മുടെ സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കുമോ എന്നുള്ള കുറേ പേർക്ക് സംശയമായിരിക്കും. ഇങ്ങനെ ലാബിൽ കൊണ്ടുവന്ന സമയത്ത് സ്പേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവൂലേ, അങ്ങനെയൊന്നുമില്ല. ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലാണ് സ്പേംസ് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കുന്നതും ഇതിലെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും. അപ്പോൾ ഈ സമയത്ത് അവർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ബാർ കോഡ്സും മറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ യാന കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് യാന ഹോസ്പിറ്റലിൻ്റെ ചാനൽ, അതിൽ ഡോക്ടേഴ്സ് ഇതിനെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയണുണ്ട്. എന്ന് വെച്ചാൽ അവർ പ്രത്യേക ബാർ കോഡ് സംവിധാനത്തിലൂടെയൊക്കെയാണ് ഓരോ സ്പേംസും സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ കുഞ്ഞല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാം, ഇങ്ങനെ നോർമലായിട്ട് അല്ലെങ്കിൽ അസോസ്പേമിയ പോലുള്ള പ്രശ്നം അല്ലെങ്കിൽ സ്പേംസ് കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ള ഹസ്ബൻഡ് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് എങ്കിൽ ഡോണോ സ്പേം എന്ന് പറഞ്ഞിട്ട് ഡോണറിൻ്റെ സ്പേം ഉപയോഗിച്ച് എഗ്ഗിനെ അമ്മയുടെ
ഇത് എടുത്ത് അണ്ടം എടുത്തിട്ട് അത് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു തരം അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അതും നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട. നമ്മൾ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ ഈ സ്പേംസ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ ബീജം ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഈ ഡൊണേറ്റ് ചെയ്യുന്നതിന് അതിനുവേണ്ടി പ്രത്യേകിച്ച് ബീജ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത് കേരളത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ, കേരളത്തിൽ ബീജ ബാങ്ക് ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ. പക്ഷേ കേരളത്തിലും ഡോണർ സ്പേം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ ഡോണറിൻ്റെ സ്പേം ഉപയോഗിച്ച് ഗർഭം ധരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. IVF മാത്രമല്ല IUI എന്ന പ്രൊസീജിയറിലൂടെയും ഉണ്ട്. അതിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള സകല ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷമാണ് അവർ അത് മറ്റൊരാളിലോട്ട് കയറ്റുന്നത്. അതേപോലെ തന്നെയാണ് സ്പേം എടുക്കുന്ന വ്യക്തിയുടെ എല്ലാ പരിശോധനകളും കൃത്യമായിട്ട് നടത്തിയ ശേഷമാണ് അങ്ങനെ എന്താ പറയുക ഡൊണേറ്റ് ചെയ്യുന്നത്. എഗ്ഗും, ഇത് മാത്രമല്ല സ്പേംസ് മാത്രമല്ല എഗ്ഗും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തൈക്കാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് അണ്ടം ഇല്ലാതെ വരുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രായം കൂടുതലായിട്ടായിരിക്കും, ചിലപ്പം AMH ലോ ആയിട്ടായിരിക്കും, നേരത്തെ തന്നെ AMH ലോ ആയിട്ടായിരിക്കും അണ്ടങ്ങളില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ നല്ല അണ്ടങ്ങളില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനത്തെ എന്തെങ്കിലും അസുഖം വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് അവർക്ക് പിന്നെ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കുറയുമെന്നാണ് എനിക്കറിയാവുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡോണറിൻ്റെ എഗ്ഗെടുക്കും, വേറൊരു സ്ത്രീയുടെ എഗ്ഗെടുത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ സ്പേമുമായിട്ട് യോജിപ്പിച്ച് വയ്ക്കുന്ന ഒരു പ്രോസസ്സ്. അതിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലും ഡോണറിൻ്റെ സ്പേം എടുത്ത് നമുക്ക് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ഡോണറിൻ്റെ എഗ്ഗെടുത്ത് വയ്ക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്യൂല. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്വന്തം സ്പേംസ് അല്ലെങ്കിൽ സ്വന്തം എഗ്ഗ് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നാൽ മാത്രമാണ് ഡോണറിൻ്റെ സ്പേം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുഞ്ഞ് തന്നെ ആയിരിക്കും നമുക്ക് നമ്മൾ ഗർഭം ധരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. പിന്നെ IVF റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ വീഡിയോ ചെയ്യാൻ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അയ്യോ നമുക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന കുഞ്ഞ് നമ്മുടെ സ്വന്തം കുഞ്ഞ് തന്നെ ആയിരിക്കുമോ എന്ന് അറിയാത്തത് കൊണ്ട് പകുതി വഴിയിൽ നിൽക്കുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണുന്നവരേക്കും ബൈ.